إن الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق لظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاءت سكرة الموت بالحق، ذلك ما كنت منه تحيد. اللهم رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സമാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനും സർവലോക നിയന്ത്രകനുമായ പടച്ച റബ്ബിൻ്റെ പരിപാവനമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ജീവിതത്തിൻ്റെ സർവ സന്ദർഭങ്ങളിലും സർവാത്മന നിർവഹിച്ച് നിലനിർത്തി അള്ളാഹുവിൻ്റെ കാരുണ്യവും കടാക്ഷവും നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളായ വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ആമുഖമായി വസീയത്ത് ചെയ്യുകയാണ്. സൽക്കർമ്മനിരതമായുള്ള ജീവിതം മരിക്കുന്നതുവരെ നിലനിർത്താനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഇണകൾക്കും മക്കൾക്കും ഇസ്ലാമിക സമൂഹത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണത്തിൻ്റെ മുമ്പ് നിർവഹിക്കേണ്ട കർമ്മകാര്യങ്ങളെക്കുറിച്ചാണ് തുടർച്ചയായ ഖുതുബകളിലൂടെ പ്രാമാണികമായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 19-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയാത്ത അഭൗതികമായ നമ്മുടെ ആത്മാവ് ശരീരത്തെ വിട്ട് പിരിയുന്നതിനെയാണ് നമ്മൾ മരണമെന്ന് പറയാറുള്ളത്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ശരീരം ഖബറിലേക്ക് മണ്ണിലേക്ക് മറയുകയും മാറ്റപ്പെടുകയും ആകാശലോകത്ത് നിന്ന് അനശ്വരതയോടെ കടന്നു വന്ന നമ്മുടെ ആത്മാവ് ആകാശലോകത്തിലേക്ക് അള്ളാഹുവിൻ്റെ മാത്രം നിയന്ത്രണത്തിലുള്ള ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകത്തേക്ക് തിരിച്ച് ചെല്ലുകയും ചെയ്യും. അതിൻ്റെ മുന്നോടിയായി വളരെ കുറഞ്ഞ ഏതാനും ശ്വാസോച്ഛ്വാസങ്ങൾ മാത്രമുള്ള നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മൂന്നക്ഷരങ്ങൾ കിടക്കാണ് എന്ന്. ജനനമെന്ന മൂന്നക്ഷരത്തിൻ്റെയും മരണമെന്ന മറ്റൊരു മൂന്നക്ഷരത്തിൻ്റെയും ഇടക്കുള്ള മൂന്നക്ഷരം മാത്രമാണ് ജീവിതമെന്നത്.
അതിനുശേഷം പോകാനുള്ള ഖബറും മൂന്നക്ഷരം തന്നെയാണ് എന്ന് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ മരണം ആസന്നമാകുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഹദീസുകളും ആയാത്തുകളും ചർച്ച ചെയ്തിട്ടുണ്ട്. കൂടുതലായി അതിലേക്ക് പ്രവേശിക്കുന്നില്ല, കാരണം മരണത്തിന് ശേഷവും മരണം ആസന്നമാകുന്ന സമയത്തും നിർവഹിച്ചു കൊടുക്കേണ്ട ബാധ്യതകളെക്കുറിച്ചാണ് പ്രത്യേകം നമ്മുടെ സംസാരം ഫോക്കസ് ചെയ്യുന്നത്. കാരണം മരണാനന്തര ചടങ്ങുകളിലും മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇസ്ലാം പഠിപ്പിക്കാത്ത പലതരത്തിലുള്ള വിഷയങ്ങളും അനാചാരങ്ങളും അതിശയോക്തികളും കടന്നു വരുന്നു എന്നതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ തുടർ ഖുതുബകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ജനന മരണത്തിനിടക്കുള്ള നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് നിർവഹിക്കുവാനുള്ള ഉത്ബുദ്ധത, അതിനുള്ള തഖ്‌വ, വൈജ്ഞാനിക ബോധം നമുക്ക് ഏവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ പലപ്പോഴും ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ വേണ്ടി പലതും നിർവഹിക്കുന്നുണ്ടെങ്കിലും പല കരുതലുകൾ എടുക്കുന്നുണ്ടെങ്കിലും മരണമെന്ന് പറയുന്നത് അത് ജനിച്ച ഒരു മനുഷ്യന് വരിക്കാനുള്ളതാണ്, അഭിമുഖീകരിക്കാനുള്ളതാണ്. വജാഅത് സക്റതുൽ മൗത്ത്, മരണത്തിൻ്റെ ലഹരി. മരണം വന്നു കഴിഞ്ഞാൽ ബിൽ ഹഖ്, അത് യാഥാർത്ഥ്യവുമായി കടന്നു വരും. മരണലഹരി യാഥാർത്ഥ്യവുമായി വന്നു കഴിഞ്ഞാൽ ദാലികമാ കുൻത മിൻഹു തഹീദ്, നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന അതേ മരണം നിന്നെ വന്ന് വരിക്കുന്നതാണ് എന്ന്. അപ്പം നമ്മളിങ്ങനെ തെന്നിമാറുകയാണ്. പല കാഴ്ചകളിൽ നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണും, പക്ഷേ പിന്നീട് അതേ മനുഷ്യൻ തന്നെ മരിക്കുകയും ചെയ്യും. കാലയളവിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. മരണത്തിന് കൗമാരമെന്നോ യൗവനമെന്നോ പ്രായാധിക്യമെന്നോ രോഗമെന്നോ ആരോഗ്യാവസ്ഥയെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭരണാധികാരിയെന്നോ ഭരണീയനെന്നോ വ്യത്യാസമില്ലാതെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യും. ആ മരണം അനുഭവിക്കുന്ന സമയത്ത് മരണത്തിൻ്റെ ലഹരി, മരണത്തിൻ്റെ വെപ്രാളം, അതിൻ്റെ ഖമറാത്ത്, അതിൻ്റെ സക്കറാത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചാരത്തു നിന്ന് മരണത്തെ പുൽകുന്ന സമയത്ത് പ്രവാചകൻ തൻ്റെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, യാ ആയിഷ ഇന്നലിൽ മൗത്തിൽ സക്കറാ, ആയിഷ മരണത്തിന് വല്ലാത്ത ഒരു വെപ്രാളമുണ്ട്, വല്ലാത്തൊരു വേദനയുണ്ട് ആയിഷ. അല്ലാഹുമ്മ അഇന്നി അലാ ഖമറാത്തിൽ മൗത്തി വ സക്കറാത്തിൽ മൗത്ത്, അല്ലാഹുവേ മരണത്തിൻ്റെ വേദനയിൽ നിന്ന് അതിൻ്റെ പിടുത്തത്തിൽ നിന്ന് വെപ്രാളത്തിൽ നിന്ന് ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ടായിരുന്നു. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തെ തഹിയാത്തിൽ തശഹുദ് നിർവഹിക്കുമ്പോൾ തഹിയാത്തിനും സലാത്തിന് ശേഷം നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ നാല് കാര്യങ്ങളിൽ നിന്ന് ഒരു മുസ്ലിം ദിനം പ്രതി 5 തവണയെങ്കിലും സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അതിൽ ഉപരിയായിട്ടും ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിക്കുന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കുഴപ്പങ്ങളിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞങ്ങളിതാ ഞാനിതാ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ പ്രാർത്ഥന അർത്ഥബോധത്തോടെ മരണസമയത്തുള്ള അങ്ങേയറ്റത്തെ ഭീതിജനകമായ അനുഭവത്തിൽ നിന്ന് എനിക്ക് ആശ്വാസം ലഭിക്കാനുള്ള തേട്ടമാണ് ഈ സമയത്ത് നമസ്കാരത്തിൻ്റെ സമാപന ഘട്ടത്തിലും ഞാൻ നിർവഹിക്കുന്നത് എന്ന ചിന്തയുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഉപകാരപ്പെടും. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏതായാലും മരിക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നോടിയായി നിർവഹിക്കേണ്ട വസിയത്തിനെക്കുറിച്ച്, സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങൾ പവിത്രമാക്കുന്നതിനെക്കുറിച്ച്, ഏഷണിയും പരദൂഷണവും സമ്പത്തുകൊണ്ടും ശാരീരികമായും അതേപോലെ തന്നെ നാവുകൊണ്ടുമൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിച്ചതിൽ നിന്നൊക്കെ സുരക്ഷിതമായി പാപമോചനം തേടി അതിലൊക്കെ പൊരുത്തപ്പെടിച്ചായിരിക്കണം നമ്മൾ മരണത്തെ കാത്തിരിക്കേണ്ടത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്സാലിഹീൻ, ഖബർ വിശാദ ലഭിക്കുന്ന, ഖബറിൽ സ്വർഗത്തിൻ്റെ അനുഭൂതി ലഭിക്കുന്ന, പരലോകത്ത് സ്വർഗപ്രവേശനം നേടിയെടുക്കാൻ കഴിയുന്ന, പരലോകത്തുള്ള അനവധി അനുഗ്രഹങ്ങളെ ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇസ്ലാമീയത്ത് നേടിക്കൊണ്ടല്ലാതെ അള്ളാഹുവേ നീ എന്നെ മരിപ്പിക്കരുതേ എന്ന പ്രാർത്ഥനയും കൂടെ പ്രവർത്തനവും നമുക്കുണ്ടാകണം. അങ്ങനെയല്ലാതെ മുനാഫിക്കുകളുടെ, കപട വിശ്വാസികളുടെ,
കാഫിറുകളുടെ മുശ്രിക്കുകളുടെ തോഗയിൻ നിഷേധിക്കലുടെ അക്രമികളുടെ അന്യായം പ്രവർത്തിച്ചവരുടെ അധാർമികതയും അശ്ലീലതയും അരങ്ങ തകർക്കുന്ന ലോകത്ത് തൗഹീദിൻ്റെയും നന്മയുടെയും ധർമ്മത്തിൻ്റെയും മേഖലയിലൂടെ സഞ്ചരിക്കാത്ത ആളുകൾ മരിക്കുന്നതിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമയിൽ കല്ല ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ്. കല്ല വണ്ട നിസ്സംശയം ഇദാ ബലഗത്തി തറാഖിയ തൊണ്ടക്കുഴിയിലേക്ക് അങ്ങ് റൂഹിയെത്തിക്കഴിഞ്ഞാൽ മരണത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വഖീല മൻ റാഖ് മന്ത്രിച്ചു തരാൻ ആരുണ്ട് എന്ന് പറയപ്പെടുന്നതാണ്. വളന്ന അന്നഹുൽ ഫിറാഖ് ആത്മാവ് തിരിച്ചറിയുകയാണ്, ഞാനിതാ എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടാൻ പോവുകയാണ്. വൽതഫത്തി സാഖു ബിസാഖ് കണങ്കാലുകൾ പരസ്പരം തമ്മിൽ കൂടിപ്പിണയുന്ന അവസ്ഥ. ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ് എൻ്റെ രക്ഷിതാവിങ്കലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതാണ്, നീ മടങ്ങുന്നത് നിന്റെ നാഥനിലേക്കാണ് എന്നാണ് ഈ അനുഭവം വരാനുണ്ട്. ശുദ്ധ ഖുർആനിലെ 79-ാം അധ്യായം സൂറത്തു നാസിഅത്തിലെ രണ്ട് സൂക്തങ്ങൾ, 46 സൂക്തങ്ങളുള്ള സൂറത്തു നാസിഅത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ മരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്. റൂഹിനെ പിടിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി വാനലോകത്തുനിന്ന് മലായിക്കത്തുകൾ കടന്നു വരുന്ന ആ വരവ് ഫൽ മുദബ്ബിറാത്തി അംറ എന്നൊക്കെ പറയുന്നതിൻ്റെ ആദ്യ ഭാഗത്ത് വന്നാസിആത്തി ഖർഖാ മുങ്ങി ഊരിയെടുക്കുന്നവ തന്നെയാണ് സത്യം. നിഷേധികളുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് അടിച്ചൊതുക്കി ഊരിയെടുത്ത് പുറത്തേക്ക് വലിക്കുന്ന മുള്ളിൽ കുടുങ്ങിയ പരുത്തി, ആ മുള്ളിൽ നിന്ന് ഒഴിവാക്കാൻ എത്രമേൽ സാഹസം ആവശ്യമുണ്ടോ അതിനേക്കാളും ദുർഘടകരമായ രീതിയിലായിരിക്കും മലായിക്കത്തുകൾ നിഷേധികളുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പിടിച്ചെടുക്കുക, ഊരിയെടുക്കുക. അതേ അവസരത്തിൽ സൗമ്യതയോടുകൂടി മലക്കുകൾ പെരുമാറും. ഒരു കൂജയിൽ നിന്ന് വെള്ളം നിലത്തോട്ട് പതിക്കുന്ന സമയത്ത് എത്ര മനോഹരമായിട്ടാണോ ആ വെള്ളം ഒഴുകുന്നത് എങ്കിൽ, അതേപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിശ്വാസികളാണ് എങ്കിൽ, തഖ്വയുണ്ട് എങ്കിൽ, ഹദീസിൽ പറഞ്ഞതുപോലെ അറഖുൽ ജബീൻ സൽക്കർമ്മത്തിന്റെ വിയർപ്പ് കണികളുമായിട്ടാണ് അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുന്നത് എങ്കിൽ അവിടെ ആത്മാവിനെ അങ്ങനെയാ പിടിച്ചെടുക്കുക. അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മൾ നടത്തേണ്ടത്. കവി പറഞ്ഞതുപോലെ വലദത്ത് കൗമുക യബ്ന ആദമ ബാഖിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫി ഹാലി മൗതിക ലാഹിക മസ്റൂറ വലദത്ത് കൗമുക. അല്ലയോ ആദമിന്റെ മകനെ, ഉമ്മ നിന്നെ പ്രസവിച്ച സമയത്ത് ബാക്കിയ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരുന്നു. അതേ സമയത്ത് വന്നാസു ഹൗലക നിന്റെ കുടുംബക്കാരും ബന്ധുമിത്രാദികളും യദ്ഹകൂന സുറൂറ പ്രസവിക്കപ്പെട്ട സമയത്ത് നീ കരയുകയാണ്, കുടുംബം പുഞ്ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ, എന്നാൽ നീ നിന്റെ ശരീരം കൊണ്ട്, നിന്റെ സമ്പത്ത് കൊണ്ട്, നിന്റെ സന്മാർഗം കൊണ്ട് നീ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അൻ തകൂന ഇദാ ബകൗ, അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കടന്നു വരാനുണ്ട്. ഫി ഹാലി മൗതിക, അത് നിന്റെ മരണത്തിന്റെ സമയമാണ്. വാഹിക്കം മസ്റൂറ, ആ സമയത്ത് നിനക്ക് ചിരിക്കാൻ കഴിയണമെന്ന് അല്ലേ. പ്രസവിക്കപ്പെടുമ്പോൾ നമ്മൾ കരയും, അടുത്തിരിക്കുന്നവർ ചിരിക്കും, അവർ സന്തോഷിക്കും. എന്നാൽ മരിക്കുന്ന സമയത്ത് കൂടെയുള്ളവർ കരയും, കരയും, കണ്ണീരണിയും, അവർക്ക് ദുഃഖഭാരമുണ്ടാകും. എന്നാൽ മരിച്ചു വിരിയുമ്പോൾ നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും മരണത്തിൻ്റെ മാലാകമാരെ പുഞ്ചിരിയോടെ വരവേൽക്കാനും അങ്ങനെ മരണത്തെ സ്വീകരിക്കാനും കഴിയണം. അതാണ് അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നത്. ഈ മരണമാണ് നമ്മൾ വരിക്കേണ്ടത്. അങ്ങനെയുള്ള മരണത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അങ്ങനെയെങ്കിൽ മരണത്തിൻ്റെ അവസാന സമയമെത്തുമ്പോൾ, മരണത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ സമയത്ത് വിശ്വാസികൾ എന്ന നിലയ്ക്ക് കൂടെയുള്ള ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് രണ്ട് ഖുതുബകളിലായിട്ട് ഈ മരണത്തിൻ്റെ മുന്നൊരുക്കം അതാണ് സംക്ഷിപ്തമായി ഒന്നുകൂടി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ മാതാവ്, പിതാവ്, വല്യുപ്പ, വല്യുമ്മ ആരാകട്ടെ, നമ്മുടെ കൂടെ സ്വാഭാവികമായ മരണത്തിന് വിധേയമാകുന്ന സമയത്ത് നമ്മുടെ അവിടെ സന്നിധിയിലുണ്ട് എങ്കിൽ, മരണമാസന്നമാകുന്ന ആളുകളുടെ അടുത്ത്
നമ്മൾ സമീപത്തുണ്ട് എങ്കിൽ അവരിൽ മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഉറക്കം സുദീർഘമാകുന്നു, കണ്ണു തുറക്കാൻ കഴിയുന്നില്ല, ഭക്ഷണത്തോട് വിരക്തി, മതിഭ്രമം, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ശാരീരിക മാറ്റങ്ങൾ, കാഴ്ചക്കുറവുകൾ, ശ്വാസോച്ഛ്വാസങ്ങളിലെ വേരിയേഷൻസ്, ഇങ്ങനെയൊക്കെ മരണത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാനത്തെ സക്രാത്തിന്റെ അവസ്ഥയിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടെയുള്ള ആളുകൾ ഇദാ ഹദറത്തുൽ മരീദ അവിൽ മയ്യത, മരണം ആസന്നമായവരുടെ അടുത്ത്, രോഗികളുടെ അടുത്ത് നിങ്ങൾ സന്നിഹിതരായി കഴിഞ്ഞാൽ ഫഖൂലു ഖൈറാ, പിന്നെ നിങ്ങൾ നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. ഫൈനൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിനൊക്കെ മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല കാര്യങ്ങൾ, രോഗി അതിന്റെ അവസാന ഘട്ടത്തിലാണ്, മരണാസന്നൻ അതിന്റെ അവസാന നിമിഷത്തിലാണ്, പിന്നെ അവിടെ നല്ല വർത്തമാനങ്ങൾ മാത്രം അതാണ് പറയേണ്ടത്. പിന്നെ ആ രോഗിയോട്, മരണാസന്നനോട് ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? വളരെ പ്രധാനമായി ചെയ്തു കൊടുക്കേണ്ടതിൽ ഒന്ന്, നമുക്കറിയാം മരണത്തിന്റെ ആ സമയത്ത് സക്രാത്തിന്റെ ഹാലില് വല്ലാത്ത ദാഹവും പ്രയാസവും ഉണ്ടാകും, വെള്ളം കൊടുക്കണം. ആ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തരുത്, അതിൻ്റെ കൂടെ ആത്മീയമായ സുരക്ഷ ഉറപ്പുവരുത്തണം. അവസാനം നമ്മൾ കൊടുക്കേണ്ട വാക്ക് ലഖ്നു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാ, മരണം ആസന്നമായ ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കണമെന്ന് പ്രവാചകൻ പറയാൻ. അൻ മുആദ് ഇബ്നു ജബൽ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമുഹു ലാ ഇലാഹ ഇല്ലല്ലാ ദഖല ജന്ന, ആരുടേതാണോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയി തീരുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ്. അവസാന സമയത്ത് കൂടെയുള്ളവർ, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യക്ക്, മക്കൾ മാതാപിതാക്കൾക്ക്, ആരൊക്കെയാണോ കൂടെ ഉള്ളത് അവരൊക്കെ അങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അത് പറയാൻ കഴിയണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിക്കാൻ പാകത്തിലുള്ള തൗഹീദി ബോധമുള്ള ഒരു തസ്ദിയത്തുള്ള ധർമ്മനിഷ്ഠയുള്ള ഒരു ജീവിതം അതിൻ്റെ മുമ്പേ മുൻ ഖുതുബകളിൽ പറഞ്ഞതുപോലെ നമ്മൾ നേടിയെടുത്തിരിക്കണം. എങ്കിലേ ഇത് പറയാൻ കഴിയുള്ളൂ. സിനിമയും കാര്യങ്ങളും സീരിയലുകളും വാട്സപ്പുകളും അതേപോലെ തന്നെ യാത്രകളും ഭൗതിക പ്രമത്തതയും സുഖാഡംബരങ്ങളും ഒക്കെയായി ജീവിച്ച് അവസാനം വാപ്പാന്റെ അല്ലെങ്കിൽ സഹോദരന്റെ സഹോദരിയുടെ വേണ്ടപ്പെട്ടവരുടെ നാവിൽ നിന്ന് എന്തുകൊണ്ടാ ലാ ഇലാഹ ഇല്ലല്ല വരാത്തത് എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ വിലാപത്തെക്കുറിച്ച്, നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ച് നമ്മുടെ കുടുംബ ബന്ധുക്കൾക്ക് പ്രയാസമുണ്ടാകുന്ന വിധത്തിലാകരുത് നമ്മുടെ വേർപാട്. പറയാൻ കഴിയണം നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ, അതിനനുസരിച്ച് ഒരുങ്ങാൻ കഴിയണം. അതാണ് ദഖലൽ ജന്ന, അങ്ങനെയാണ് ആ സ്വർഗപ്രവേശനം അതിലൂടെ ലഭിക്കുക എന്ന്. ഇനിയോ മരിച്ച ഉടനെ മരണവുമായി ബന്ധപ്പെട്ട് ആ സമീപത്ത് ആ രോഗിയായ മനുഷ്യൻ, ആ മരണാസന്നനായിട്ടുള്ള സഹോദരൻ സഹോദരി മരിക്കുകയാണെങ്കിൽ അൻ ഉമ്മി സലമത്ത ഖാലത്ത് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബി സലമ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ അബൂ സലമ റളിയല്ലാഹു അൻഹയെ സന്ദർശിച്ചു. വഖദ് ശഖ ബസറു, മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കണ്ണ് തുറന്നു കിടക്കുകയാണ്. ഫഅഗ്മലഹു, പ്രവാചകൻ അബൂ സലമയുടെ രണ്ട് കണ്ണുകളും അടച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന റൂഹ, തീർച്ചയായും ആത്മാവ്, ഇദാ ഖുബിള, ഒരു മനുഷ്യനിൽ നിന്ന് അവന്റെ ആത്മാവ് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, തബിഅഹു, അവന്റെ കണ്ണ് ആത്മാവിനെ പിന്തുടരുന്നതാണ് എന്ന്. അല്ലേ, മരിച്ച ആളുകളുടെ കണ്ണ് നമുക്കറിയാം വല്ലാത്തൊരു നോട്ടം അവർ നോക്കിയിട്ടുണ്ട്, ആ കണ്ണ് അങ്ങനെ തുറിച്ചു കിടക്കുന്നുണ്ട്, തുറക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. മരണത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പലതും പലരും പറയാറുണ്ട്, ശരീരത്തിൽ നിന്നോ നഷ്ടപ്പെടുന്നു, അതിൻ്റെ പിന്നാലെ കണ്ണ് ഫോക്കസ്ഡാണ് എന്ന് പറയും. സ്പിരിച്വലായി, ആത്മീയമായി, ആത്മാവിനെ കുറിച്ച് പ്രവാചകരെ, സഹാബികൾ താങ്കളോട് ചോദിക്കുകയാണ്, അതാ അതിനെക്കുറിച്ചുള്ള വിവരം അള്ളാഹുവിൻ്റെ അടുത്താണ്, ചിലത് താങ്കൾ അറിയിച്ചു കൊടുക്കുക. ആ അറിയിച്ചത് പ്രകാരമുള്ള കാര്യം പ്രവാചകൻ മരണസമയത്ത് നിർവഹിച്ചിട്ടുണ്ട്. വഖദ് ശഖ ബസറു, അബൂ സലമ മരിച്ചപ്പോ ആ കണ്ണ് പ്രവാചകൻ അടച്ചു, എന്നിട്ട് പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബിളത് തബിഅഹു അൽബസർ, ഇത് കേട്ടപ്പോ കുടുംബക്കാരൻ ഫല ജന്നാസ്, അവിടെയുള്ള ആളുകൾ ഒന്ന് കരഞ്ഞു, ഒച്ച വെച്ചു. കാരണം പ്രവാചകൻ അത് ചെയ്തപ്പോ അബൂ സലമ മരിച്ചിട്ടുണ്ട് എന്ന് കുടുംബക്കാർക്കും മനസ്സിലായി. ഫല ജനാസും മിൻ അഹ്ലി ഫഖാൽ, പ്രവാചകൻ പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നല്ലതേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ, ഇല്ലാ ബിഖൈർ, നന്മയല്ലാ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, പറയരുത്. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊക്കെ മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗഫിർ
لأبي سلمة الله بي أبو سلمة كني بورتو قد كيانمي ورفع درجته في المهديين سنمارغم سدد شبريل أدهتنا پدوين ويرتي قد كيانمي وخلف في عقبه في الغابرين بنغامغل ني پغرقار نشي كيانمي واغفر لنا ഞങ്ങൾക്ക് നീ പുറത്തു തരണം വലഹു യാ റബ്ബൽ ആലമീൻ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം ലോകരക്ഷിതാവേ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം വനവ്വിർ ലഹു ഫീഹി അദ്ദേഹത്തിന്റെ ഖബർ നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണം ഇതാണ് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ അബീ സലമ എന്നുള്ളിടത്ത് ഏത് മയ്യത്താണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ മരണാസന്നനായ ആളെ ഈ പറയും പ്രകാരം കലിമയൊക്കെ ചൊല്ലി അദ്ദേഹം അവൾ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഈ പേരിന്റെ സ്ഥാനത്ത് അല്ലാഹുമ്മ غفر لي أبي سلمى إنذرت آرانو مريضة بير بتشوكون دمك براتي كام اللهم اغفر لي محمد اللهم اغفر لي أبي بكر اللهم اغفر لي أم كلثوم يندانو بير هذا بارنجو كوند براتي كام ونداني يي براتنا بدي كنام إذا نروي كان لدي أبو سلمى كوندي برواجعني براتنا نروي كومبو صحابي غل باريان أميت يا أنا إيرندنجيل نا إيرندني إندي نجعل بيجاري شوي كارنام باب موجنة تني بوندي سنمارغم سيدتش بريدا غناتيل بدان بوندي കബറ് വിശാലതയ്ക്ക് വേണ്ടി കബറിന്റെ വെളിച്ചത്തിന് വേണ്ടിയുള്ള ആ പ്രവാചകന്റെ തേട്ടം അബൂ സലമക്ക് കിട്ടിയല്ലോ അതിനേക്കാളും വലിയ ഖൈർ ഏതാണ് ഈ ലോകത്തു നിന്ന് ജീവിച്ച് വിട പറയുന്ന സമയത്ത് ഒരു വിശ്വാസിക്ക് ലഭിക്കാനുള്ളത് എന്ന നിലക്ക് അവർ ആഗ്രഹിച്ചുപോയി എന്നാണ് ഇനിയും മരണവുമായി ബന്ധപ്പെട്ട് അതിന് ശേഷം നിർവഹിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാ തുടർ ഖുതുബകളിലായി ആ വിഷയം ചർച്ച ചെയ്യാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي أنعمنا بهداية الإسلام وهو الذي أكرمنا بالقرآن الكريم صلى الله على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين سنهم نرنا سهودري سهود الماري ستة بشواسي غلي الله ويند ويد بلك غل جيبدا تند لا سمية سندر بانغليلوم بالي شو وند അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ബുധനാഴ്ചൻ്റെ ഓർമ്മയിൽ ഫെബ്രുവരി 14 പണ്ടത്തെ പോലെയല്ല നമ്മുടെ മക്കളും യൗവന കൗമാരങ്ങളുമൊക്കെ ആഘോഷിക്കുന്നതും നോക്കിക്കാണുന്നതും ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ് പ്രണയദിനമാണ് അപ്പോൾ മുതിർന്ന ആളുകൾക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയോ അറിവോ അവബോധമോ ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ മക്കൾക്ക് നല്ല ധാരണയുണ്ട് ഫെബ്രുവരി 14 ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറികളിലും കോളേജുകളിലും അതേപോലെ സോഷ്യൽ മീഡിയകളിലും എത്രമേൽ അരങ്ങ് തകർക്കണം ഉപയോഗപ്പെടുത്തണം എന്നതിൽ അവർ സാക്ഷരരാണ് യഥാർത്ഥ സാക്ഷരത ലഭിക്കപ്പെടാതെ പോവുകയും എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ പല കാര്യങ്ങളിലൂടെയും കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ആധുനിക വിദ്യാഭ്യാസ കലാലയ സാമൂഹിക സാമൂഹ്യ മാധ്യമ പരിസരങ്ങളിലുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ് രണ്ടാഴ്ച മുമ്പാണ് ന്യൂസിൽ നമ്മൾ വായിച്ചത് 9-ാം ക്ലാസ്സുകാരി സഹപാഠിയിൽ നിന്ന് ഗർഭിണിയായി എന്ന് ഇന്നലെ ഞാനൊരു ന്യൂസ് കേട്ടു അത് റെക്കോർഡ് ചെയ്ത് വെച്ചു ആ ന്യൂസിൽ ഇത്രയാണ് കോഴിക്കോട് കോനൂർ എന്ന് പറയുന്ന ബീച്ച് കോനാട് ബീച്ചിൽ കമിതാക്കൾക്കെതിരെ അവിടെയുള്ള ആ ബീച്ചിൻ്റെ തൊട്ടപ്പുറത്ത് കുടുംബമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള സഹോദരിമാർ സ്ത്രീകൾ മുതിർന്നവർ അവർ സ്ത്രീകൾ ചൂലെടുത്ത് വന്നുകൊണ്ട് കമിതാക്കളെ ഓടിച്ചു എന്നതാണ് അതിൻ്റെ ന്യൂസ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞങ്ങളുടെ മക്കളും എപ്പോഴെങ്കിലൊക്കെ പോയിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ അതൊക്കെ പലരും കയ്യേറിയിട്ട് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ചേഷ്ടകൾ കൊണ്ട് സഹിക്കാൻ വയ്യ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല അതിനുമുമ്പ് ഒരാണ് പോയി എന്തൊക്കെയോ കേസും കാര്യങ്ങളും ലാസ്റ്റ് 30,000 രൂപ ഫൈൻ അടക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഈ സഹോദരിമാർ തന്നെ ഇതാണ് നിയമം എന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതപ്രകാരം അല്ലെ ഉഭയസമ്മതപ്രകാരം എന്തും ചെയ്യാം എന്നിടത്തിന് എല്ലാ നിയമപരിരക്ഷയും ഉണ്ട് എന്ന് ഞാനിത് പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ലിബറലിസത്തിൻ്റെ ഒരു കാലത്ത് ലഹരി വ്യാപനത്തിൻ്റെ ഒരു കാലത്ത് ഫെബ്രുവരി 14 പ്രണയദിനം കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ ഉണ്ടാകുക എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നതിനും കൂടുതൽ ആലോചനയുടെ ആവശ്യമില്ല പല ആളുകളുടെ അവരുടെ ഇനാഗുരേഷൻ
പ്രണയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അന്നാണ്. അങ്ങനെയാണ്, അതുവരെ അവർ കണ്ടുവെക്കും, അന്നാണ് കാര്യങ്ങൾ കൈമാറൽ, എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. അതിനുവേണ്ടി മൊബൈലുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാമുകൾ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മെയിൽ ഓർ ഫീമെയിൽ, ഗേൾ ഓർ ബോയ്, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും മൊബൈലൊക്കെ വാങ്ങുക, എന്നിട്ട് അവരോട് പറയുക, നിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വളരെ സൗഹൃദത്തോടുകൂടി അവരോട് ഇത് ചോദിച്ചറിയുക, തുറക്കാൻ പറയുക. പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാം പേജുകൾ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ, അവർ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോസ്, എത്രയോ വിവാഹ ബന്ധങ്ങൾ ഒന്നുമല്ലാതായി തീർന്നത്, മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രം വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന് കിട്ടും, ആ ഭർത്താവിന് അത് അയച്ചു കൊടുത്ത് വേറെ ആളായിരിക്കും, പക്ഷേ ഇവൾ അന്ന് ഫോട്ടോൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവനോടൊന്നും ഉണ്ടാകില്ല എന്നാ പറയൽ. പക്ഷേ പിന്നെ സംശയം ജനിക്കും, ഇങ്ങനെ എത്ര ബന്ധങ്ങൾ ശിഥിലമായിട്ടുണ്ട്. മൊബൈലുകൾ പരിശോധിക്കണം, വാട്സപ്പ് ഗ്രൂപ്പുകൾ പരിശോധിക്കണം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പരിശോധിക്കണം, സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളെക്കുറിച്ച് തിരിച്ചറിയണം രക്ഷിതാക്കൾ. അതേപോലെ തന്നെ അവരുടെ യാത്രകൾ, നമുക്കറിയാലോ ഇപ്പോൾ ഒരു ബസ് കയറിയാലും എവിടെയും കയറാതെ തന്നെ മൊബൈലുകളിലും യൂട്യൂബുകളിലുമൊക്കെ വൈറലാകുന്നത് ഏറ്റവും കൂടുതൽ ഈ പ്രണയഗാനങ്ങളും പ്രണയ സിനിമകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ മക്കളുടെ ബോധ ഉപബോധ മനസ്സിലേക്ക് ബ്രെയിൻ വാഷിങ്ങിന് വിധേയമാകുന്ന വിധത്തിൽ സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമായി കൊണ്ടിരിക്കുകയാണ്. അധ്യാപകർക്ക് പരിമിതിയുണ്ട്, നാട്ടിലെ മുതിർന്ന ആളുകൾക്ക് പരിമിതിയുണ്ട്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവനവൻ്റെ മക്കളെ അവനവൻ കാത്തുരക്ഷിക്കണം, പറഞ്ഞു കൊടുക്കണം അവരോട്. ഇസ്ലാമികമായി നമ്മൾ വി ആർ എ മുസ്ലിം ഫാമിലി, നമ്മളൊരു മുസ്ലിം കുടുംബമാണ്, ഇസ്ലാമിക ശരിയത്ത് അനുസരിച്ച് ജീവിക്കുന്നവരാണ്, ആദ്യ ഖുത്ബയിൽ പറഞ്ഞതുപോലെ നല്ല മരണം വരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വസീയത്ത് പറയണം എന്ന് പറഞ്ഞ പോലെ ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആൺ പെൺ സൗഹൃദങ്ങളിൽ അന്യ പുരുഷനും അന്യ സ്ത്രീയും പരോക്ഷമായി കൊണ്ട് സംസാരിക്കുന്നത്, മെസ്സേജ് അയക്കുന്നത്, സ്പർശിക്കുന്നത്, ഇടപഴകുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും ലളിതമായ പ്രമാണമനുസരിച്ച് അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്. ഇസ്ലാമിൽ വിവാഹ നിക്കാഹ് പൂർവ്വ പ്രണയമില്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രണയം തന്നെ ഇല്ല. പ്രവാചകന്റെ ഹദീസ് അനുസരിച്ച് കണ്ണ്, കാത്, മനസ്സ്, കാല്, കൈ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, അഥവാ കാമുകിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ, അന്യ സ്ത്രീയെ സ്പർശിച്ചു കഴിഞ്ഞാൽ, രഹസ്യമായി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, പ്രണയിക്കാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ കാലുകൊണ്ട് വ്യഭിചരിച്ചു, സ്പർശിച്ചു കഴിഞ്ഞാൽ കൈകൊണ്ട് വ്യഭിചരിച്ചു, മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് വ്യഭിചരിച്ചു, ആ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചു, ഇത്തരത്തിലുള്ള വ്യഭിചാരങ്ങളിലേക്ക് ഈ ഫെബ്രുവരി 14 നമ്മുടെ മക്കൾ പോകുന്നില്ല എന്ന് തർബിയത്തും തസ്ഗിയത്തുമുള്ള ഇസ്ലാമിക കുടുംബങ്ങളും രക്ഷിതാക്കളും ആലോചിക്കണം. ഇസ്ലാമിലെ പ്രണയം ആരംഭിക്കുന്നത് മവദ്ദത്തി എന്നാണ് പ്രണയത്തിന് പറയുക. അത് നിക്കാഹുമായി ബന്ധപ്പെടുത്തിയ 30-ാം അധ്യായം സൂറത്തു റൂമിലെ 21-ാമത്തെ ആയത്തിലാണ് ഇസ്ലാമിലെ പ്രണയം നിക്കാഹോട് കൂടിയിട്ട് ആരംഭിക്കുന്നത്. മിഠായി കൊടുക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് പല ചടങ്ങും നിക്കാഹിൻ്റെ മുമ്പ് നടക്കാറുണ്ട്. ഒരു മിഠായി കൊടുത്ത് കൺഫേം ആക്കി കഴിഞ്ഞാലും അന്യ പുരുഷനും അന്യ സ്ത്രീയുമാണ്. നിക്കാഹ് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉപാധികളില്ലാത്ത വിധത്തിൽ സംസാരിക്കാനും ഇടപഴകാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. അത്രയധികം നിഷ്കർഷയുണ്ടെങ്കിൽ പിന്നെ യാതൊരു ഉപാധികളുമില്ലാതെ അങ്ങേയറ്റത്തെ ഉദാസീനരായി എങ്ങനെയും ഇരിക്കാം, ചരിക്കാം, കഴിഞ്ഞുകൂടാം, കൈമാറാം എന്ന നിലക്ക് ഒരു നിലക്കും ഇസ്ലാമിക സമൂഹത്തിന്, ഇസ്ലാമിക സമൂഹത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പോകാൻ പാടില്ല തന്നെ. മാത്രവുമല്ല, പ്രണയം കൊണ്ട് അന്നേ വരെ നോക്കി വളർത്തിയ മാതാപിതാക്കളെ വഞ്ചിച്ച് ചതിച്ച് ഒഴിവാക്കി എത്ര മക്കളാണ് ഇതിനകം കടന്നു കളഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള കേസും കാര്യങ്ങളുമൊക്കെ എത്ര കോടതികളിൽ, എത്ര കുടുംബങ്ങളിൽ, എത്ര മഹല്ലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഒളിച്ചോടി പോകുമ്പോൾ അതിനാവേശം കൊണ്ടിട്ട് കാര്യമില്ല, വികാരം കൊണ്ടിട്ട് മാത്രം കാര്യമില്ല. മുൻകരുതലുകൾ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. മക്കളും ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രണയിച്ച് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണും കാതും കരളും ഹൃദയവും ചൂഴ്ന്നെടുത്തുകൊണ്ട് നിങ്ങൾ പോകുന്നതാണ് നല്ലത്. കാരണം പിന്നീട് ആ മാതാപിതാക്കൾക്ക് കണ്ണും കാതും കരളും ഹൃദയത്തിൻ്റെ ആവശ്യം ഉണ്ടാകൂല. അവർ ഇത്രയും കാലം അതൊക്കെ കാത്തു സൂക്ഷിച്ചത് അവരുടെ കണ്ണും കാതും കരളും സ്നേഹവും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. നിങ്ങളങ്ങ് ഒളിച്ചോടിക്കഴിഞ്ഞാൽ, പ്രണയത്തിലൂടെ ആരെങ്കിലും കണ്ടെത്തി കടന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിലേക്ക് അവർക്ക് ഹൃദയത്തിനോ അല്ലെങ്കിൽ കരളിനോ കണ്ണിനോ പ്രസക്തി ഉണ്ടാകൂല. വൈകാരികതയില്ലാത്ത ഒരു ജീവിതമായി അവർ മാറും.
അതുകൊണ്ട് അതുകൂടി ചൂഴ്ന്നെടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രണയ സാഫല്യം സാക്ഷാത്കരിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും കഫ്റ്റീരിയൊപ്പരം ഒപ്പം ഇന്ന് ജ്യൂസ് കുടിക്കാനും ടൂറ് പോകുമ്പോൾ ബസ്സിലൊപ്പം ഇരുന്ന് പ്രണയിക്കാനും കാമകേളികൾ കാണിക്കാനും ആളും അർത്ഥവും ഉണ്ടായത് ഒന്നിനാത്രം പോകുന്നൊരു കോലം രൂപമായതിൻ്റെ ശേഷമാണ്. മാതാവിൻ്റെ അണ്ഡവും പിതാവിൻ്റെ ബീജവും സംയോജിച്ച് മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ പ്രാഥമിക ഘട്ടം സിക്താണ്ടമായിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് അന്നു മുതൽ, അഥവാ നമ്മൾ നിങ്ങൾ മക്കളെ ഒരു രൂപവും കോലവും അല്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടി കാത്തിരുന്ന മാതാപിതാക്കളെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ച് ഏത് സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ അനുരാഗത്തിൻ്റെ വാലൻ്റൈൻ്റെ മേച്ചിൽ പുറങ്ങളിലേക്കാണ് പോകുന്നത്. അതിലൊന്നും ഖൈറും ബർക്കത്തും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ശ്രദ്ധ വേണം. വല്ലദീനഹും അനില്ലാഹി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളെ തൊട്ട് അകന്നു നിൽക്കുന്നവരാണ് വിശ്വാസികൾ. വൈദാ മറു ബില്ലഗ്വി മറു കിറാമ, അനാവശ്യങ്ങൾ കാണേണ്ടി വരുമ്പോൾ മാന്യതയോടുകൂടി അവനവൻ്റെ സദാചാരബോധം സംരക്ഷിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന വിവേകമുണ്ടാകണം. അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണും എന്ന നിലയ്ക്ക് തിന്മയിൽ നിന്നൊക്കെ മാറി നിൽക്കൽ തീർച്ചയായിട്ടും അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. പ്രണയത്തിൽ അകപ്പെട്ടാൽ ആത്മീയത, ആരോഗ്യം, മാനസികം, പഠനം, ജോലി, സാമ്പത്തികം, നല്ലൊരു ഭാവി, ദാമ്പത്യം, കുടുംബം എല്ലാം തകർന്ന് തരിപ്പരമാകുന്ന മാരക രോഗവും ലഹരിയുമാണ് പ്രണയമെന്ന് മനസ്സിലാക്കുക. അത് കുട്ടികളായാലും കുടുംബിനികളായാലും പ്രണയത്തിൽ ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ പോലും കൊലപ്പെടുത്തും, സ്വന്തം ഭർത്താവിനെ ഉലക്ക കൊണ്ട് അടിച്ച് കൊല്ലും, ഷോക്കടിപ്പിച്ച് കൊല്ലും കാമുകന് വേണ്ടി. കാരണം പ്രണയമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസീസ്, അതൊരു മെന്റൽ ഡിസീസാണ്, അതൊരു അസുഖമാണ്. പ്രണയിച്ചവനെ വരിക്കാനും കിട്ടാനും വേണ്ടി എന്തരുതായ്മയും ചെയ്യും. അതിലേക്കൊന്നും ഉദാഹരണങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ റിപ്പോർട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളും വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും. അതുകൊണ്ട് ആ വിഷയത്തിൽ സജീവ ശ്രദ്ധയും സന്മാർഗ സ്ഥിരതയും പ്രാർത്ഥനയും പ്രവർത്തനവും കൂടിയാലോചനകളും കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയും ഒക്കെ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അധാർമികവൽക്കരിക്കപ്പെടുന്ന സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് നമ്മെയും മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയോടെ തസ്ഗിയത്തോടെ ജീവിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഉച്ചാരണത്തോടുകൂടി ആക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവെ, അറിവില്ലായ്മ കൊണ്ടും അപക്വത കൊണ്ടും സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവെ, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സത്യവിശ്വാസി വിശ്വാസിനികൾ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. അടക്കാത്തെരുവിലെ മുൻകാല ഇസ്ലാഹി പ്രവർത്തകൻ, സജീവ ദഅവ രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പടിഞ്ഞാറേ പുനത്തിൽ അബ്ദുൽ സത്താർ സാഹിബ് കഴിഞ്ഞ ഞായറാഴ്ച മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ഖബർ ജീവിതം അള്ളാഹു പ്രകാശപൂരിതമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തെയും നമ്മെയും അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രാർത്ഥനയിൽ വസിയത്ത് പറഞ്ഞ് ഉൾപ്പെടുത്താൻ പറഞ്ഞവർ, എൻ്റെ ഒരു കുടുംബ ബന്ധു സഹോദരി മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റും ചെക്കപ്പും ഒക്കെയായി ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. ചികിത്സ ഫലപ്രദമാക്കി തീർക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ ഇണകൾക്കും മക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാത് രോഗങ്ങളുടെ ശമനത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും സഫലമാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഫലസ്തീനിൻ്റെ മണ്ണിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ, ധർമ്മസമര പോരാളികൾ, അവർക്ക് നീ കൊല്ലപ്പെട്ടവർക്ക് ഷഹാദത്ത് നൽകണമേ. സമ്പൂർണ്ണ വിജയം പ്രദാനം ചെയ്യണമേ. ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്ത് നൽകണമേ. ഇസ്രായേലിൻ്റെ സർവ്വ കുതന്ത്രങ്ങളെയും തകർക്കണമേ നാഥ. ബൈത്തുൽ മഖ്ദിസിൻ്റെ സമ്പൂർണ്ണ വിമോചനം നീ സാധ്യമാക്കണമേ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. والصلاه والسلام على رسوله الكريم واخر دعوانا ان الحمد لله رب العالمين.